ഞാനിത് വന്നിരിക്കുന്നത് മീഷോന്ന് ഞാൻ കുറച്ച് ഓർണമെൻറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല അഫോർഡബിളാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ എന്തായാലും ഓണം സെലിബ്രേഷനും അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനും പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റിയ ഐറ്റംസാണ്. അതും 300 ഉള്ളിലാണ് റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ എല്ലാം ഞാൻ കാണിക്കാം ഇന്നത്തെ വീഡിയോയിലേക്ക്. എല്ലാവർക്കും സ്വാഗതം. ഒരു ഡയമണ്ട് ചോക്കറാണ് കേട്ടോ ഞാൻ കാണിക്കുമ്പോൾ. ഇങ്ങനെ ഒരു ബോക്സിലാണ് വരുന്നത്. നല്ല പാക്കേജിംഗ് ആണ് കേട്ടോ. ഇങ്ങനെ ഈ ബബിൾ ഇതുകൊണ്ടൊക്കെ കവർ ചെയ്തിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ നല്ല അടിപൊളി പാക്കേജിങ്ങിലാണ് എനിക്ക് കിട്ടിയത്. ഇങ്ങനെയാണ് കവറിൽ എക്സ്ട്രാ വരുന്നത്. നല്ല ഭംഗിയുണ്ട് ഈ ചോക്കർ കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയാണ് വരുന്നത്. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇതിൽ ഈ ഒരു പിങ്ക് അതുപോലെ തന്നെ ഗ്രീൻ രണ്ട് ഷെയ്ഡുമാണ് വരുന്നത്. അതുപോലെ ഇവിടേക്ക് ഇങ്ങനെ സ്റ്റോൺ പോലെ ഇങ്ങനെ വരുന്നുണ്ട്. ഒരു സ്റ്റോൺ പോലും മിസ്സിങ് അല്ല കേട്ടോ, ഒക്കെ പക്കയാണ്. അതുപോലെ തന്നെ അടിയിൽ ഇങ്ങനെ ഒരു പറയുക പേളിൻ്റെ പോലത്തെ ഒരു മണികളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. നല്ല ക്യൂട്ടാണ്. കുട്ടികൾക്കായാലും ഇല്ല, വലിയവർക്കൊക്കെ ഇടാൻ പറ്റിയായിട്ടാണ് കേട്ടോ. അഡ്ജസ്റ്റബിളാണ്. ഞാനിങ്ങനെ ഇട്ടപ്പോൾ ഇങ്ങനെ ആകെ കുടുങ്ങി കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അഡ്ജസ്റ്റബിളാണ്, ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് എനിക്ക് ഭംഗിയില്ല. പക്ഷേ നമുക്ക് ഈ പട്ടുപാവാട അതുപോലെ സെറ്റ് സാരി അങ്ങനത്തെ ഓണം ഐറ്റംസും അല്ലെങ്കിൽ സാരിയൊക്കെ ചുറ്റിയാലൊക്കെ നല്ല ഭംഗിയുണ്ടാവും. നല്ല രസമുണ്ട്, കാരണം നല്ല കളറാണ് കേട്ടോ. നല്ല ഉദിച്ചിട്ടുള്ള ഒരു മാതിരി ഗോൾഡ് അങ്ങനത്തെ കളറൊന്നുമല്ല, നല്ല ഭംഗിയുള്ളൊരു കളറാണ്. അതുപോലെ തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ. തീരെ ക്വാളിറ്റി ഇല്ല എന്ന് പറയാൻ പറ്റില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. 243 രൂപയ്ക്കേറ്റുമാണ് ഞാൻ വാങ്ങിച്ചത്. അതിലും കുറവില്ലാന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ 243 ഉള്ളത്. ഞാൻ എന്തായാലും ലിങ്ക് കൊടുക്കാം. ആ പൈസയ്ക്കൊക്കെ ഇതെന്തായാലും അടിപൊളിയാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഓണ സെലിബ്രേഷനും അങ്ങനത്തെ പരിപാടിക്കും അതുപോലെ തന്നെ വല്ല എന്തെങ്കിലും ഒരു കല്യാണത്തിന് പോവുകയാണെങ്കിലും നമുക്ക് ഒക്കെ ഇടാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. പാർട്ടി വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റും. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ കമ്മൽ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതിൻ്റെ ഇങ്ങനെ അതേ നമ്മളെ ചോക്കറിൽ കണ്ട അതേ മോഡൽ തന്നെയാണ്. ഇതിലും ആ ഒരു പിങ്കിഷ് കളറാണ് വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നല്ല രസമല്ലേ കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയാണ് ഇതിട്ട് കഴിഞ്ഞാൽ. ഒരു ജ്വല്ലറി ഇന്ത്യൻ വെയർ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു പേരൊക്കെയാണ്. ഞാൻ എന്തായാലും ലിങ്ക് കൊടുക്കാം. ഇതാണ് ഐറ്റം. അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. കണ്ടോ, ഇതിലും ഈ ഒരു എന്താ പറയുക, പിങ്ക് അല്ല, പിങ്കിനെയും കാട്ടി കുറച്ചുകൂടി ഡാർക്കാണ് കേട്ടോ വരുന്നത്. ഒരു പിങ്കിഷ് എന്താ പറയുക റെഡ് എന്നൊക്കെ പറയാം. അതും ഈ ജമുക്കൊക്കെ കൂടിയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് സെറ്റ്. ഇവിടെ ഇങ്ങനെ കാശി മാലയുടെ ആ ഒരു മോഡലില്ലേ, ലക്ഷ്മിയാണ് അത് ഫുള്ളായിട്ട് വരുന്നത്. അതുപോലെ ഒരു കണ്ടോ, ഒരു സ്റ്റോൺ പോലും മിസ്സിങ്ങോ അങ്ങനെയൊന്നുമില്ല, എല്ലാ സ്റ്റോണും ഓക്കെയാണ്. അതുപോലെ തന്നെ ബാക്കിൽ ഇങ്ങനെയാണ് കേട്ടോ, ഇത് നമുക്ക് അഡ്ജസ്റ്റബിളായിട്ട് ഇങ്ങനത്തെ ഇതാണ് വരുന്നത്. നൂല് ടൈപ്പാണ്, പക്ഷെ നല്ല ഭംഗിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. നേരത്തെ കണ്ടതിനെങ്കാട്ടിയും ഇട്ടപ്പോൾ കൂടുതൽ ഭംഗി ഇതാണ്. നമുക്ക് അങ്ങനത്തെ റൗണ്ട് നെക്കൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ മോഡലൊക്കെ ഉണ്ടാവില്ലേ, ആ മോഡലിലേക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പക്ക അങ്ങനെ കിടക്കും. നല്ല രസമുണ്ട്. നല്ല ഉദിച്ച ആയിട്ടുള്ള അങ്ങനത്തെ യെല്ലോ ഗോൾഡ് എനിക്ക് ഇഷ്ടമില്ല, അങ്ങനെ ഭയങ്കര ഉദിച്ച് നിൽക്കുമ്പോൾ ഭംഗി ഉണ്ടാവില്ല. പക്ഷേ ഇത് ഇത് നല്ല സ്യൂട്ടാണ്, നല്ല ഭംഗിയുണ്ട്. ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ കമ്മലാണെങ്കിലും അടിപൊളിയാണ്, കറക്റ്റാണ്. 263 അത്രയൊക്കെയാണ് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. ആ റേറ്റിനൊക്കെ അടിപൊളിയാണ്. ഞാൻ എന്തായാലും ലിങ്ക് കൊടുക്കാം. നെക്സ്റ്റ് വരുന്നത് അലോയി ഗോൾഡ് പ്ലേറ്റഡ് എലിഫൻറ്റ് നെക്ക് പീസാണ്. എലിഫൻറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു പെൻഡൻറ്റിനെയാണ്. പെൻഡൻറ്റ് എലിഫൻറ്റിൻ്റെ ഷേപ്പാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടാ ഇങ്ങനെയാണ് വരുന്നത്. എലിഫൻറ്റ് ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ആ ഒരു പേര് വന്നിരിക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു നെക്ക് പീസാണ് ആവശ്യമുള്ളൂ വെച്ചാൽ ഇടാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അതിൻ്റെ കമ്മലും ഈ ആ സെയിം പെൻഡൻറ്റിൻ്റെ അതേ മോഡലാണ് ഇങ്ങനെ വരുന്നത്. ഇവിടെ ഒരു
ഒരു മെറൂണിഷ് ഷെയ്ഡാണ്, റെഡ് ഷെയ്ഡാണ്. ഒരു ചെറിയൊരു സ്റ്റോൺ പോലെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് കമ്മൽ വരുന്നത്. അതും എലിഫൻറ്റിൻ്റെ ആ ഷേപ്പാണ്. ചെയിൻ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ, ഫുൾ പേളാണ് വരുന്നത്. അതുപോലെ തന്നെ ലോക്കറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു മാലയാണ് ആവശ്യമുള്ളൂ വെച്ചാലൊക്കെ ഇടാൻ പറ്റിയതാണ്. പക്ഷേ എനിക്ക് എന്താ ഇതിൽ ഇഷ്യൂ തോന്നിയതെന്ന് വെച്ചാൽ കുറച്ച് കളറ് കൂടുതലാണ്. ഒരു എന്താ പറയുക, സാധാരണ യെല്ലോ ഗോൾഡിനെയും കാട്ടി കുറച്ചും കൂടി ഉദിച്ച് നിൽക്കുന്നൊരു ഷെയ്ഡല്ലേ, അതെനിക്ക് ഇഷ്ടമല്ലേ പേഴ്സണലി. അങ്ങനത്തെ ഒരു കളറാണിത്. അപ്പം ഞാൻ 152 രൂപയ്ക്ക് ഏറ്റവും ഇത് വാങ്ങിച്ചത്. 151 152 ആ രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ആ ടൈമിൽ ഇത്തിരി ഓഫർ ഉണ്ടായിരുന്നു. ഇപ്പം 172 രൂപയാണ് MRP. വരുന്നത് സഖി ഓർണമെൻ്റ് ആണ് കേട്ടോ. ഇത് ഒരു ഓക്സിഡൈസ്ഡ് ജ്വല്ലറിയാണ്. എനിക്ക് ഇപ്പോൾ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. പക്ഷേ ഇത് ലോങ് ആണ്, അതായത് നെക്ലേസ് മോഡലല്ല കേട്ടോ, കുറച്ച് ലോങ് ആയിട്ട് കിടക്കുന്നതാണ്. പക്ഷേ നല്ല ആൻറ്റിക് പീസാണ് കേട്ടോ, അടിപൊളിയാണ്. ഇങ്ങനെ ബബിൾ ഡ്രാപ്പ് ചെയ്തിട്ടൊക്കെ അടിപൊളി ആയിട്ടാണ് എനിക്ക് കിട്ടിയത്. നല്ലൊരു ടെമ്പിൾ കളക്ഷൻ എന്നൊക്കെ പറയില്ലേ, അതാണ്. ഒരു 260 something തന്നെയാണ്. എല്ലാതും 300 ഉള്ളിലാണ് കേട്ടോ റേറ്റ് വരുന്നുള്ളൂ. നല്ല രസമാണ് അത് ഇട്ട് കഴിഞ്ഞാൽ. നല്ല ഭംഗിയുള്ളൊരു പീസാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. അതിൻ്റെ ലോക്കറ്റാണെങ്കിലും ഇവിടെ ഇങ്ങനെ പേള് പോലെയൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഈ സ്റ്റോണും ഈ ഏകദേശം എല്ലാതും ഈ രണ്ട് ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. ഗ്രീനും അതുപോലെ തന്നെ പിങ്ക് ഷെയ്ഡുമാണ് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ലക്ഷ്മിയുടെ അങ്ങനെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇവിടെ എലിഫൻറ്റാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഫുള്ളായിട്ട് നല്ല ഭംഗിയുള്ളൊരു പീസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കമ്മലും ഈ ലക്ഷ്മിയായിട്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. പിന്നെ അത് നമുക്ക് അഡ്ജസ്റ്റബിളാണ്. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റുന്ന നൂലിൻ്റെ ആ ഒരു മോഡലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് 263 രൂപയ്ക്കൊക്കെയാണ് ഞാൻ വാങ്ങിയത്. ഇപ്പം നേരത്തെ ആയാലും ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും ലിങ്ക് കൊടുക്കാം, നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നല്ല സാരിയുടെ കൂടിയും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല, നമുക്ക് ഈ ഒരു നെക്ലേസ് ഈ ഒരു പീസ് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. നല്ല രസമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.